السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. اذهب بكتابي هذا فألقه إليهم ثم تول عنهم فانظر ماذا يرجعون. قالت يا أيها الملأ إني ألقي إلي كتاب كريم. إنه من سليمان وإنه بسم الله الرحمن الرحيم. ألا تعلوا علي وأتوني مسلمين. قالت يا أيها الملأ أفتوني في أمري ما كنت قاطعة أمرا حتى تشهدون. قالوا نحن أولو قوة وأولو بأس شديد، والأمر إليك فانظري ماذا تأمرين. قالت إن الملوك إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة، وكذلك يفعلون. وإني مرسلة إليهم بهدية فناظرة بما يرجع المرسلون. فلما جاء سليمان قال أتمدونني بمال فما آتاني الله خير مما آتاكم، بل أنتم بهديتكم تفرحون. ارجع إليهم فلنأتينهم بجنود لا قبل لهم بها ولنخرجنهم منها أذلة وهم صاغرون. سنهم الله ستي بشواسنقل الله سبحانه وتعالى يدمهتا يا توفيق مجينا മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നതിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ മനുഷ്യർ മാത്രമല്ല ജിന്നുകളും അതുപോലെ തന്നെ പക്ഷികളും ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഒരു വേള തന്റെ സൈനിക പരിശോധനയുടെ വേളയിൽ പക്ഷികളിൽപ്പെട്ട ഹുദുഹുദ് എന്ന് പറയുന്ന മരക്കുറ്റി പക്ഷിയെ കാണാതായതും എവിടെ പോയി അത് കാരണം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതും അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് ആ സ്ഥലത്തില്ലാത്ത ഹുദുഹുദ് എന്ന് പറയുന്ന മരക്കൊത്തി പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രാജദർബാറിലേക്ക് പാറി വന്നതും വൈകാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് മഹാനവറുകളുടെ മുമ്പിൽ വിശദീകരിച്ചതും നീ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ
എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പക്ഷിയോട് പറഞ്ഞതും വരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഹുദ്ഹുദിനോട് പറഞ്ഞു, നീ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് ഞാൻ പരിശോധിക്കും, അതിനനുസരിച്ചിരിക്കും നിന്നോടുള്ള നടപടികൾ. അങ്ങനെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഹുദ്ഹുദ് എന്ന് പറയുന്ന മരക്കൊത്തി പക്ഷിയിൽ നിന്ന് യമൻ രാജ്യത്തിലെ സബ എന്ന് പറയുന്ന രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യാരാധകരായ ബഹുദൈവ വിശ്വാസികളായ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്ഞിയെ സംബന്ധിച്ച് വിവരം കിട്ടിയല്ലോ. അവരുടെ രാജകൊട്ടാരത്തെ സംബന്ധിച്ചും അവളുടെ സിംഹാസനത്തിന്റെ വലുപ്പത്തെക്കുറിച്ചും ഒക്കെ രാജദർബാറിൽ ഹുദ്ഹുദ് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന് പുറമെ അവർ റബ്ബിനെ കൂടാതെ സൂര്യനെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ കാര്യം വലിയ കഷ്ടമാണ്, എത്ര ബുദ്ധിയില്ലായ്മയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുപോലും ഹുദ്ഹുദ് വളരെ കൃത്യമായി യമനിൽ നിന്ന് പറന്നു വന്ന് യമനിന്റെ സബരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്ഞിയെ സംബന്ധിച്ചും അവിടെയുണ്ടായിരുന്ന പട്ടാളങ്ങളെ സംബന്ധിച്ചും അവരിരിക്കുന്ന അരുഷിനെ സംബന്ധിച്ചും അവർ ധരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതൊക്കെ മനസ്സിലാക്കി. ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതെന്താണ്? ഇതേ പക്ഷിയുടെ അടുക്കൽ ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അവരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ച രാജാക്കന്മാർ മുസ്ലിമീങ്ങളല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നേർക്ക് നേരെ കണ്ട് സംസാരിക്കാൻ കഴിയാവുന്നിടങ്ങളിൽ മഹാരഥന്മാരായ പ്രവാചകന്മാർ രാജകൊട്ടാരങ്ങളിൽ കയറി ചെന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ അവർക്ക് എത്തിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അന്ന് ഭരണം നടത്തിയിരുന്ന നംറൂർ എന്നറിയപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ പറയപ്പെട്ട രാജാവിന്റെ മുമ്പിലും അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കുവാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശ്രമിച്ചത് വിശുദ്ധ ഖുർആൻ ആ രാജാവിനെ പ്രമാണങ്ങൾ കൊണ്ട് കൃത്യമായി തന്നെ മുട്ടുകുത്തിച്ചത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് സ്വേച്ഛാധിപത്യം കൊണ്ട് രാജ്യം മടക്കി വാണിരുന്ന, ഞാനല്ലാതെ നിങ്ങൾക്കൊരു രക്ഷിതാവില്ലെന്ന് പോലും വീരവാദം മുഴക്കിയ, ഏറ്റവും വലിയ പീഡനങ്ങൾ കൊണ്ട് ജനസമൂഹത്തെ ഒന്നാകെ ബുദ്ധിമുട്ടിച്ച രാജാവിന്റെ ദർബാറിൽ പോയിട്ടും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ സമയം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മഹാരഥന്മാരായ മുൻഗാമികളുടെ സമ്പ്രദായമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മുഖേന അദ്ദേഹം അറിഞ്ഞിട്ടില്ലാത്ത യമനിലെ സഭയിലുള്ള രാജ്ഞിയെ സംബന്ധിച്ച് അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്ത ഹുദ്ഹുദ് എന്ന മരക്കൊത്തി പക്ഷിയിലൂടെ വിവരം കിട്ടി. ഒരു രാജ്ഞി രാജ്യം ഭരിക്കുന്നുണ്ട്, അവരേകദൈവ വിശ്വാസികളല്ല, അള്ളാഹുവിന് പുറമേ അവര് സൂര്യനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, കഠിനമായ ശിർക്കിലകപ്പെട്ട ഒരു രാഷ്ട്രമുണ്ട്, ഒരു രാജ്യമുണ്ട്, ഒരു ഭരണാധികാരിയുണ്ട് എന്ന വിവരം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയപ്പോൾ അദ്ദേഹവും മുൻഗാമികളായ മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് ആ രാജ്യത്തേക്കുള്ള ഭരണകൂടത്തിന് അതല്ലെങ്കിൽ ആ രാജ്യത്തെ റാണിക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തെഴുതുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ കാണാൻ വേണ്ടി വന്നിരുന്ന വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളെയും ഭരണാധികാരികളെയും അവരർഹിക്കുന്ന നിലക്ക് ഉചിതമായി സ്വീകരിച്ചുകൊണ്ട് നിവേദക സംഘങ്ങളോട് സംസാരിക്കുവാൻ സമയം കണ്ടെത്തിക്കൊണ്ട് ഏകനായ അള്ളാഹുവിന്റെ വ്യക്തിത്വ ഏകനായ അള്ളാഹുവിന്റെ ആ യഥാർത്ഥമായ തൗഹീദിനെ സംബന്ധിച്ച് വിദേശികളായ ആളുകൾ തന്റെ മുമ്പിൽ വന്നു കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഹജ്ജ് വേളകളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
നേരിട്ട് കാണാൻ കഴിയാത്ത വിദൂര രാഷ്ട്രങ്ങളിലുള്ള രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുകൾ തയ്യാറാക്കി കൊടുത്തയച്ചിട്ടുണ്ട്. റോമാ രാഷ്ട്രം ഭരിച്ചുകൊണ്ടിരുന്ന ഹിറക്കൽ രാജാവിന്, അതുപോലെ തന്നെ മുഖൗക്കിസ് രാജാവിന്, അതുപോലെ തന്നെ നേഗസ് എന്നറിയപ്പെട്ട നജാസി രാജാവിന്, കിസ്ര കൈസർ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുകൾ തയ്യാറാക്കി അയക്കുക പതിവായിരുന്നു. എല്ലാം എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ സന്ദേശം അവരൊക്കെ കേൾക്കട്ടെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് അവർ വരട്ടെ. ഹിദായത്ത് കൊടുക്കേണ്ടത് അള്ളാഹുവാണ്, പക്ഷേ ശ്രമം നടത്തേണ്ടത് പടപ്പുകളാണ്. പടപ്പുകളാണ് ശ്രമം നടത്തേണ്ടത്, ഫലം നൽകേണ്ടത്, ഫലം കാണേണ്ടത് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കത്തുകൾ കിട്ടിയപ്പോൾ മുസ്ലിമായ നല്ലവരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. കത്തുകൾ കിട്ടിയപ്പോൾ അഹങ്കാരം കൊണ്ട് കിട്ടിയ കത്ത് പിച്ചി കീറി വലിച്ചെറിഞ്ഞവരുണ്ട്, പല രൂപത്തിൽ ഇടപെട്ടവരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാലും ആ ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗം അവിടുന്ന് ഒരിക്കലും ഒഴിവാക്കാറില്ലായിരുന്നു. ശരി, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രാഷ്ട്രത്തെ കുറിച്ച്, അവിടുത്തെ ഭരണാധികാരിയെ കുറിച്ച്, അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ അത് തനിക്ക് പരിചയപ്പെടുത്തി തന്ന ഹുദുഹുദ് എന്ന മരക്കൊത്തി പക്ഷിയോട് പറയാണ്, ഇദ്ഹബ് ബികിതാബി ഹാദാ فألقه إليهم ثم تول عنهم فانظر ماذا يرجعون. اذهب നീ പോകണം, നീ പോകണം. ബി കിതാബി ഹാദാ, എന്റെ ഈ ലെറ്റർ കൊണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ലെറ്ററിന്റെ അകത്ത് എഴുതിയത് എന്ന് ഇവിടെ അല്ല പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കത്ത് കിട്ടിയ വേളയിൽ ബിൽഖീസ് രാജ്ഞി തന്റെ ദർബാറിലെ ആളുകളെയൊക്കെ മുഷാവറ വിളിച്ചുകൂട്ടിയിട്ട് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തത് എന്താണെന്ന് ശേഷം വരുന്ന ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്താണ് അറിയിച്ചത് എന്നും നമുക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാം. ഇത്രമാത്രമേ ഇവിടെ ആദ്യം അല്ല പറഞ്ഞുള്ളൂ. എന്റെ ഈ കിതാബ്, അപ്പൊ ഒരു കിതാബ് എഴുതി എന്നർത്ഥം, ഒരു പുസ്തകം, ഒരു കത്ത് എഴുതി. ആ കത്ത് സാധാരണഗതിയിൽ ലോകത്തൊക്കെ പരിചയം ദൂതന്മാര് വശം കൊടുത്തേക്കലാണ്, മനുഷ്യ ദൂതർ വശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും മനുഷ്യ ദൂതരവശാണ് കൊടുത്തയച്ചത്. എന്നാൽ ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുലൈമാൻ നബിയിലൂടെ പ്രകടമാക്കുന്ന അത്ഭുതമാണ്, ഇവിടെ ദൂതനായി പോകുന്നത് മനുഷ്യരല്ല, ഒരു പക്ഷിയാണ്. ആ പക്ഷിയോട് ഏൽപ്പിക്കുന്ന കാര്യം എന്താണ്? ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പട്ടാളക്കാരിലുള്ള രഹസ്യാന്വേഷണ വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യനായിരുന്നു എന്നൊക്കെ ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള മതയുക്തിവാദികളുടെ ശെറിൽ നിന്ന് ഈ സമുദായത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരു മരക്കൊത്തി പക്ഷി ഒരു രാഷ്ട്രത്തിലേക്ക് പറന്നുപോകുക, എന്നിട്ട് അവിടം മുഴുവൻ ഇങ്ങനെ നിരീക്ഷിക്കുക, എന്നിട്ട് അവിടുത്തെ രാജ്ഞിയെ കുറിച്ച് പരിചയപ്പെടുത്തുക, അവരുടെ വിശ്വാസം വരെ മനസ്സിലാക്കുക, അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്ന് പറയുക, അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഭാഗം മതയുക്തിവാദികൾ, അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രഹസ്യാന്വേഷണ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയാൻ മനസ്സ് കാണിച്ചുവെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാകും. പക്ഷേ വിശ്വാസികൾ പതറിപ്പോകരുത്. നമുക്കൊരു പതർച്ചയുമില്ല. അല്ലാഹു പറഞ്ഞു, നമ്മൾ സമിഅനാ വഅത്തഅനാ, കേട്ടു അനുസരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ അനുസരിച്ചു. അതിലപ്പുറം നമുക്കൊരു വർത്തമാനം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയണേ ഈ ഹുദുഹുദിനോട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദൗത്യം പറഞ്ഞു വിടുകയാണ്, എന്റെ കത്തും കൊണ്ട് നീ അങ്ങോട്ട് പോകണം. എന്നിട്ട് നീ അത് അവരിലേക്ക് ഇട്ടുകൊടുക്കണം. ഒരു രാജാവും ഒരു ജനങ്ങളോട് ഒരാളുടെ കയ്യിൽ, ഒരു ദൂതന്റെ കയ്യിൽ ഒരു രാജാവിന്റെ അടുത്തേക്ക് കത്ത് കൊണ്ടേ കൊടുക്കുമ്പോ ഇത് അവരുടെ മുമ്പിൽ കൊണ്ട് ഇട്ടു കൊടുക്കണം എന്ന് പറയില്ല. മനുഷ്യനാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഓരോ വാക്കുകളും നമ്മൾ മനസ്സിലാക്കണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹുദുഹുദിനെ ഏൽപ്പിക്കുന്നത് എന്താണ്? ഈ കത്ത് കൊണ്ടുപോയിട്ട് ഒരു പക്ഷിക്ക് കൊടുക്കാൻ കഴിയില്ല, അവിടെ കൊണ്ടുപോയി ഇട്ടു കൊടുക്കണം. അപ്പൊ പക്ഷിയോടാ നിർദ്ദേശം. പക്ഷി തന്നെയാണ്, മനുഷ്യ കമാൻഡറോ സൈനിക ഉദ്യോഗസ്ഥനോ ഡിപ്പാർട്ട്മെന്റിലുള്ള മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനോ ഒന്നും അല്ല, ഇത് പക്ഷിയാണ്. അവരിലേക്ക് ഇട്ടു കൊടുക്കണം. ഇട്ടിട്ട് സുമ്മതവല്ല അൻഹും, നീ അവരിൽ നിന്ന് അല്പം ദൂരെ മാറി നിൽക്കണം.
തത്തവട ഇട്ട് കൊടുത്തിട്ട് നീ ഇങ്ങനെ രംഗം നിരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ മാറി നിൽക്കണം, വേറൊരു ഭാഗത്തേക്ക് നീ മാറി നിൽക്കണം. എന്നിട്ട് ഫംലൂർ, നീ നന്നായി നിരീക്ഷിക്കണം. മാതാ എർജഴൂൻ, എന്താ അവര് മറുപടി പറയുന്നത്? എന്റെ കത്ത് വായിച്ചിട്ട് എന്താ അവരെ പ്രതികരണം എന്ന് നീ അറിഞ്ഞു വരണം. അതിനുവേണ്ടി നീ കത്തവിടെ കൊടുത്ത്, കത്തവിടെ ഇട്ടുകൊടുത്തിട്ട് നീ അവരിൽ നിന്ന് അല്പം മാറി നിൽക്കണം. എന്നിട്ട് നിരീക്ഷിക്കണം, നീ നോക്കണം. മാതാ എർജഴൂൻ, എന്താണ് അവര് മടങ്ങി വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അവര് മറുപടി തരുന്നത്, എന്താണ് അവര് മറുപടി, എന്താണ് അവരുടെ അവസ്ഥ നീ അറിഞ്ഞു വരണം. ശരി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തേൽപ്പിച്ച ഈ കത്തുമായി അത്ഭുതകരമായ നിലക്ക് യമനിലെ സബ പ്രദേശത്തേക്ക് ഹുദുഹുദ് പാറി തുടങ്ങി. അത് പാറി രാജദർബാറിന്റെ ഭാഗത്ത് എത്തി. ബിൽഖീസ് രാജ്ഞിയുടെ സമീപത്തേക്ക് ആ കത്ത് എങ്ങനെ അള്ളാഹു വേലം കത്തിട്ടു കൊടുത്തു. ഒരു പക്ഷിയാണ് ഇട്ടു തരുന്നത്, പക്ഷി പോവുകയും ചെയ്തു. കത്തല്ലേ മടിയിൽ വന്ന് വീണത്, കയ്യിൽ വന്ന് വീണത്. രാജ്ഞിയുടെ കയ്യിൽ കിട്ടിയ കത്ത് രാജ്ഞി വായിച്ചു. ബിൽഖീസ് രാജ്ഞി വായിച്ചു എന്ന് മാത്രമല്ല, അവരിന്നു വരെ കേൾക്കാത്ത ഏറ്റവും വലിയ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ മാന്യമാണതിന്റെ ഭാഷ, വളരെ മാന്യമാണതിന്റെ ശൈലി, പക്ഷേ വല്ലാതെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വരികളാണ്, വളരെ കൃത്യമായ ചില കൽപ്പനകളാണ്. ഒരു രാജ കൽപ്പനയുടെ എല്ലാ ഗൗരവങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അവരാകെ പരിഭ്രമിച്ചു, അവര് ബേജാറായി. എന്ത് ചെയ്യണത്? ഒരു സാധാരണ കത്തല്ല, വായിച്ചു നോക്കുമ്പോൾ ഉള്ളടക്കം വളരെ ഗൗരവമാണ്. ഇന്നുവരെ തന്റെ രാജ്യത്തെ ചോദ്യം ചെയ്തിട്ടില്ലാത്ത, തന്റേതായ ഏതൊരു കൽപ്പനകളെയും അനുസരിച്ച് മാത്രം പരിചയമുള്ള ഒരു പ്രദേശത്ത് തന്റെ കയ്യിലേക്ക് ഇതാ ഒരു കത്ത് വീഴപ്പെട്ടിരിക്കുന്നു. വായിച്ചപ്പോ രാജ്ഞി വല്ലാതെ പരിഭ്രമമായി. പരിഭ്രമമായപ്പോ അവരെന്ത് ചെയ്തു? അവര് സ്വേച്ഛാധിപതിയല്ല, അവരെന്ത് തീരുമാനവും എടുക്കുന്നത് രാജദർബാറിലുള്ള ആളുകളെയൊക്കെ വിളിച്ച് മുഷാവറ നടത്തിയിട്ടേ അവരൊരു കാര്യം തീരുമാനം എടുക്കുള്ളൂ. ഒറ്റക്കൊരു തീരുമാനം അവരെടുക്കാറില്ല. അങ്ങനത്തെ ഒരു പതിവ് അവർക്ക് പണ്ടേ ഉണ്ട് എന്നാണ് ചരിത്രം വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രതിപാദനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ സ്വാഭാവികമായും പരിഭ്രമിച്ചപ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ ഈ ബിൽഖീസ് രാജ്ഞി തന്റെ ദർബാറിലേക്ക് താൻ സാധാരണയായി മുഷാവറ നടത്താൻ വേണ്ടി വിളിക്കാറുള്ള കൊട്ടാരത്തിലെ മുഷാവറയിലെ അംഗങ്ങളായ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവര് പറയുന്ന ഭാഗമാണ് തുടർന്നുകൊണ്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. قالت يا ايها الملأ اني القي الي كتاب كريم انه من سليمان وانه بسم الله الرحمن الرحيم الا تعلوا علي واتوني مسلمين. അതിന്റെ ഉള്ളടക്കം വായിച്ച് കേൾപ്പിക്കുകയാണ്. ഖാലത്ത് ബിൽഖീസ് രാജ്ഞി പറഞ്ഞു, യാ അയ്യുഹൽ മലഉ, ഹേ എന്റെ കൊട്ടാരത്തിലെ പൗരപ്രമുഖരെ, എന്റെ കൊട്ടാരത്തിലെ പൗരപ്രധാനികളെ, നേതാക്കളെ, ഇന്നി ഉൽഖിയയില, എന്നിലേക്ക് ഇട്ടു തരപ്പെട്ടിരിക്കുന്നു. കണ്ടോ അവിടെയും പ്രയോഗം എന്താ? എന്നിലേക്ക് ഇട്ടു തരപ്പെട്ടിരിക്കുന്നു. ഒരു രാജാവും ദൂതന്റെ കയ്യിൽ കൊണ്ടുപോയി കത്ത് ഇട്ടു കൊടുക്കാൻ പറയില്ല. അത് തിരിച്ചറിയാത്തൊരു രാജാവെന്നല്ലോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഈ പോയത്തക്കാര് മനസ്സിലാക്കിയത് പോലെയാണെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സാധാരണക്കാരന്റെ അടുത്തേക്ക് ഒരു മെസ്സേജ് കൊടുത്തേക്കുമ്പോഴുള്ള മര്യാദ പോലും പാലിച്ചില്ല എന്നല്ലേ എറിഞ്ഞു കൊടുക്കാൻ പറയാ, ഇട്ടു കൊടുക്കാൻ പറയാ. മഹാ ബിൽഖീസ് രാജ്ഞി പറയാണ്, ഇന്നി ഉൽഖിയ ഇലയ്യ, എന്നിലേക്ക് ഇട്ട് തരപ്പെട്ടിരിക്കുന്നു. കിതാബും കരീം, വളരെ മാന്യമായ ഒരു ലെറ്റർ, വളരെ മാന്യമായ ആ കത്തിനെ അവർ വിശേഷിപ്പിക്കുന്നത് കരീം, വളരെ മാന്യമായ ആദരിക്കപ്പെടേണ്ടുന്ന ഒരു കത്ത് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അതെവിടെ നിന്നാണെന്ന് ഞാൻ ആദ്യം പറയാം. ഇന്നഹു മിൻ സുലൈമാൻ എന്നൊരു രാജാവ് രാജ്യം ഭരിക്കുന്നുണ്ട്. അങ്ങ് ദൂരത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രദേശത്ത് സുലൈമാൻ എന്ന് പറയുന്ന ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നുണ്ട്. ജനങ്ങളെ, ആ രാജാവിന്റെ കത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തുടക്കം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിലാണ് ആ കത്ത് തുടങ്ങിയിട്ടുള്ളത്. അതിലെ വിഷയം എന്താണെന്നോ, അല്ലാ തഅലുഹു അലയ്യാ, എന്നോട് നിങ്ങൾ ഔന്നത്യം കാണിക്കരുത്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഓർഡറാണ്. രാജ്ഞിയോട് പറയാണ്, അവിടെയുള്ള ആൾക്കാരോടും പറയാണ്, എന്നോട് ഔന്നത്യം കാണിക്കാൻ വരരുത്, എന്റെ മേലെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാകരുത്, ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ഏകനായ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു മഹാരഥനായ പ്രവാചകനാണ്. ആരാധന വിട്ടുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും പ്രചരണം കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്ക് മീതെ ഒരു ഔന്നത്യം നിങ്ങൾ കാണിക്കരുത്, അല്ലാ തഅലു അലയ്യ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നോളണം. ഈ മുസ്ലിമീന എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഖുർആൻ വ്യാഖ്യാതാക്കൾ രണ്ട് നിലക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. രണ്ടായിരുന്നാലും ഖുർആനികമായ ആശയത്തിനോട് പൊരുത്തപ്പെടുന്ന വ്യാഖ്യാനമാണ്. ഒരാശയം പണ്ഡിതന്മാര് പറഞ്ഞത്, നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നോളണം മുസ്ലിമീൻ, സുലൈമാൻ എന്ന രാജാവിന് കീഴൊതുങ്ങിയവരായിട്ട് ഇങ്ങോട്ട് വരണം. ഞാൻ പറയുന്ന കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തേക്ക് വളരെ വിനീതരായിക്കൊണ്ട് കടന്നു വരണം എന്ന് ഒരർത്ഥം. രണ്ടാമത്തെ വ്യാഖ്യാനം, ഏകനായ അല്ലാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങളായിക്കൊണ്ട് ഇസ്ലാം എന്ന മതം സ്വീകരിച്ചുകൊണ്ട് ബഹുദൈവാരാധന ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് മുസ്ലിമീങ്ങളായി വന്നോളണം. ഇതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർഡർ. രണ്ടായിരുന്നാലും കുഴപ്പമില്ല, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ കൃത്യമായ നിലക്കുള്ള തുടക്കം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സാന്ദർഭികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കത്ത് തുടങ്ങിയത് എങ്ങനെയാണ്? കത്ത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളാണുള്ളത്, സൂറത്തുകളാണുള്ളത്. 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങളുടെ തുടക്കത്തിൽ മാത്രമേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉള്ളൂ. ഒരധ്യായമായ സൂറത്തു തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഇല്ല. പിന്നെ എങ്ങനെ 114 സൂറത്തിൽ 114 ബിസ്മി വന്നു? സൂറത്തു നംലിൽ 2 ബിസ്മി ഉണ്ട്. സൂറത്തു നംലിലാണ് ഈ ഭാഗം പറയുന്നത്. അതിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയ കത്ത് തുടക്കിയത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലൂടെ ഒരു തത്വം ലോകത്തിന് അന്നും ഇന്നും ഇനി എന്നും ഉൾക്കൊള്ളാനുണ്ട്. ഏതൊരു നല്ല കാര്യത്തിന്റെ പ്രാരംഭവും ബിസ്മില്ല കൊണ്ടായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു പലപ്പോഴും. അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം ഏതൊരു കാര്യങ്ങളും തുടങ്ങേണ്ടത്. അള്ളാഹുവിന്റെ നാമം പറയപ്പെടാത്തൊരു സദസ്സുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമം ഓർക്കപ്പെടാത്ത ഒരു വേദി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് എത്ര വലിയ കോലാഹലങ്ങളും ഒച്ചയും ബഹളവും ഒക്കെ നടന്ന ഒരു വേദി പിരിഞ്ഞു പോകുന്ന നേരത്ത് പോലും ഇസ്ലാം എന്ന് പഠിപ്പിച്ചത് കഫാറത്തുൽ മജ്ലിസ് എന്ന ഒരു ദുആ പഠിപ്പിച്ചത്. ഒരു സദസ്സ് പിരിഞ്ഞു പോകുമ്പോ അവിടെ അള്ളാഹുവിനെ പ്രത്യേകം സ്മരിക്കുവാനുള്ള ഒരു മജ്ലിസ് പിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു പ്രാർത്ഥന, ഒരു ദിക്ര മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? എന്തായിരുന്നാലും ഒരു ദിക്ര, ഒരു സദസ്സിൽ അള്ളാഹനെ ഓർക്കാത്ത ഒരു സദസ്സ് ഉണ്ടായിക്കൂടാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബിസ്മി കൊണ്ട് ആരംഭിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ ആരംഭിക്കുമ്പോ ആദ്യത്തെ സൂറത്ത് തന്നെ സൂറത്തുൽ ഫാത്തിഹ എന്തുകൊണ്ട് ആരംഭിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിന്റെ അവതരണോദ്ഘാടനം നിർവഹിക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ ആ മഹനീയമായ രാത്രിയിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദ്യമായി ഓതി കേൾപ്പിച്ചു കൊടുത്തത് എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്, എന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്ക, ബിസ്മി ചൊല്ലി തുടങ്ങി. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, എല്ലാ വിഷയങ്ങളിലും സഹോദരന്മാരെ ബിസ്മില്ലാ. അതൊരു വല്ലാത്ത ബറക്കത്തുള്ള പ്രയോഗമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടി പറയേണ്ടതാണ്. റഹ്മാനായ റബ്ബിൽ, റഹ്മാനും റഹീമുമായ റബ്ബിൽ നമ്മുടെ എല്ലാം ഏൽപ്പിക്കുവാനുള്ള അർപ്പണ ബോധത്തിന്റെ പ്രഖ്യാപനമാണത്. നമ്മുടെ ജീവിതത്തിന്റെ കൃത്യമായ കരുത്താണത്.
നമ്മുടെ തവക്കുലിന്റെ കൃത്യമായ രേഖയാണത്. ഞാൻ ഈ കാര്യം ആരംഭിക്കുന്നത് സൃഷ്ടാവായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിലാണ് എന്ന് കടുത്ത കൃത്യമായ നമ്മുടെ വിശ്വാസ ദാർഢ്യതയുടെ പ്രഖ്യാപനമാണ് ഓരോ ബിസ്മികളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കപ്പലുണ്ടാക്കാൻ നിർദ്ദേശിച്ചു. ശത്രുക്കളെ മുക്തിക്കൊല്ലാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള മഹാപ്രളയത്തിനിടക്ക് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നൗക കപ്പൽ മുന്നോട്ട് പോകുമ്പോ നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറഞ്ഞത് എന്താ പറഞ്ഞത്? ബിസ്മി ചൊല്ലി ആരംഭിക്കാൻ. ബിസ്മില്ലാഹി മജ്രേഹ വമുർസഹ. അള്ളാഹുവിന്റെ നാമത്തിലാണ് ഇതിന്റെ തുടക്കം, ഇതിന്റെ നങ്കൂരമിടലും, ഈ യാത്രയുടെ ആരംഭവും ഈ യാത്രയുടെ അവസാനമൊക്കെ ആരുടെ നാമത്തിലാ? അള്ളാഹുവിന്റെ നാമത്തിൽ. ബിസ്മില്ലാഹ്, ആ കപ്പലിന്റെ തുടക്കം, ആ കപ്പൽ യാത്രയുടെ തുടക്കം. ബിസ്മിർകബു ഫീഹാ, നിങ്ങൾ അതിൽ യാത്ര ചെയ്തോളൂ. എങ്ങനെ? ബിസ്മില്ലാഹി മജ്രേഹ വമുർസഹ ഇന്ന റബ്ബി ലഗഫൂറു റഹീം. അള്ളാഹുവിന്റെ നാമത്തിലാണ് അന്ന് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ പുറപ്പെട്ടത്. ഇന്നും നമ്മൾ വാഹനത്തിൽ ഏറുമ്പോ ബിസ്മില്ലാഹ്, പക്ഷെ നമ്മൾ മറക്കുകയാണ്. ഡോറങ്ങ് തുറന്ന് വേഗം കയറിയിരുന്ന് വേറെ വർത്തമാനം പറയാണ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വാക്ക് സ്തുതി പറഞ്ഞു. സുബ്ഹാനല്ലദി സഖറ ലന ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമുക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ് അന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി വെച്ച ബിസ്മില്ലാഹ്. ലോകം സംവത്സരങ്ങളും നൂറ്റാണ്ടുകളും ഒരുപാട് താണ്ടിക്കടന്ന് മുന്നേറി പോയെങ്കിലും ഇന്നും ആ പഴമ നിലനിൽക്കുകയാണ്. പഴഞ്ചനല്ല, ഇസ്ലാം പഠിപ്പിച്ച കൃത്യമായ നിയമങ്ങൾ. ബിസ്മിയുടെ മഹത്വം മറന്നുപോകരുത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കത്തിന്റെ തുടക്കത്തിൽ എന്ത് ചേർത്തു? ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഹിറക്കൽ രാജാവിന്റെ അടുത്തേക്ക് കത്തയച്ചപ്പോ അവിടുന്ന് തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി വറസൂലി ഇലാ ഹിറക്കൽ അളീമിർ റൂം. റോമ ഭരിക്കുന്ന റോമയിലെ മഹാനായ ചക്രവർത്തിയോട്, കണ്ടോ, ഒരു മുസ്ലിം ഭരണകൂടത്തിലെ രാജാവിനോടും മാന്യമായിട്ട് സംസാരിക്കണം. അയാൾ മുസ്ലിം അല്ലേ, അയാൾ അങ്ങനെ ബഹുമാനിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് കത്തെഴുതിയപ്പോ എന്താ പറഞ്ഞത്? അളീമിർ റൂം, റോമിലെ മഹാനായ ഹിറക്കൽ രാജാവിന് അള്ളാഹുവിന്റെ ദൂതനും അടിമയുമായ മുഹമ്മദ് അറിയിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസിലിൻ തസിലം, നിങ്ങൾ മുസ്ലിം ആകണം, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടും. ചില ആളുകളൊക്കെ പറയാറുണ്ട്, അമുസ്ലിമീങ്ങളായ ആളുകളെ മുസ്ലിമീങ്ങളായ ആളുകളുടെ സദസ്സിലൊക്കെ ഇരുത്താൻ പറ്റുമോ? അത് അവരെ ബഹുമാനിക്കലല്ലേ, ആദരിക്കലല്ലേ? അവരെ കാണുമ്പോ തന്നെ ഭയങ്കര മുഖമൊക്കെ നമ്മൾ വീർപ്പിച്ച് ഭയങ്കര ഇസ്ലാമിന്റെ ശത്രുവാണ് അവരെന്നൊക്കെ കണ്ടിട്ടല്ലേ ഒരു അമുസ്ലിമീങ്ങളെ മുഖത്ത് നോക്കേണ്ടതും പെരുമാറേണ്ടതും ഒക്കെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ട് റോമാ രാഷ്ട്രത്തെ വെറുപ്പിച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിറക്കൽ രാജാവിന് കത്തെഴുതുമ്പോ പാലിച്ച മാന്യത നോക്ക് നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി വറസൂലി ഇലാ ഹിറക്കൽ അളീമിർ റൂം. റോമിലെ മഹാനായ ചക്രവർത്തി, ആ നാട്ടിലെ ആൾക്കാർ ആദരിക്കുന്ന ഒരാളെ ആദരവോടെ കാണണം. ഒരു അമുസ്ലിമിനെ കുറിച്ച് ബഹുമാന്യനായ ഇന്ന വ്യക്തി ഇനി നമ്മളോട് സംസാരിക്കുന്നു പറഞ്ഞു പോയാൽ അയ്യേ വല്ലാത്തൊരു അപരാധമായി പോയി, ചെയ്തത് ആദരിച്ചു പോയി പാടില്ല, അത് ശിർക്കല്ലേ, മുശ്രിക്കല്ലേ, കാഫിറല്ലേ, അവനെ മുഖത്ത് നോക്കാൻ പാടില്ലല്ലോ, ചിരിക്കാൻ പാടില്ലല്ലോ, അബദ്ധമല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവർ ഇസ്ലാമിനെ വികൃതമായി അവതരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദീൻ ഏത് ശത്രുവിന്റെ മുമ്പിൽ പോയി പറയുമ്പോഴും മാന്യമായി സംസാരിച്ചിട്ടുള്ളൂ. മാന്യമായി ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ ഫറോവയുടെ അടുത്തേക്ക് മഹാനായ മൂസ നബി അലൈഹി സ്വലാമിനെ ഹാറൂൻ നബിയും പറഞ്ഞയച്ചപ്പോ പോലും പറഞ്ഞതെന്താ? കൂലാലഹു ഖൗല ലയ്യിന, നല്ല വാക്ക് പോയിട്ട് പറയും, നല്ല ആദരവോടുകൂടെ സംസാരിച്ചോളും പോയിട്ട്, നല്ല നിലക്ക് നല്ല രൂപത്തിൽ സംസാരിക്കണം. അയാൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, അയാൾ ഒരു പക്ഷേ അള്ളാഹനെ ഭയപ്പെട്ടുകൂടായികല്ലോ. ശരി, ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് അങ്ങോട്ടൊക്കെ കത്തയക്കുന്നത്. സർവരാഷ്ട്രങ്ങളിലെ രാജാക്കന്മാർക്കും കത്തെഴുതി, അപ്പോഴും അത് ചൊല്ലി. നമ്മൾ ബിസ്മില്ല എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ അഥവാ പലപ്പോഴും നമ്മൾ എഴുതുന്ന കത്തുകൾ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടും, ചെളിയിലോ നജസിലോ ഒക്കെ ഇടുമെന്ന് തോന്നുന്ന, ആദരിക്കപ്പെടില്ല എന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ മനസ്സിൽ ചൊല്ലിയാൽ മതി, നമ്മൾ മനസ്സിൽ ചൊല്ലിയാൽ മതി. എന്നാലും ബിസ്മി വേണം.
എന്നാലും അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം ഇത് കാര്യങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണ മര്യാദകൾ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കേണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ഒരു സഹാബ കുഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംരക്ഷണയിൽ വളരുന്ന ആ സഹാബ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോ കൈ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അങ്ങനെ വാരി വലിക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ സമ്മില്ല, അള്ളാഹന്റെ നാമം പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. വക്കുൽ ബി യമീനിക, വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. വക്കുൽ മിമ്മാ എലീക, മോനെ നിന്റെ മുമ്പിലുള്ള ഭക്ഷണം മാത്രം എടുത്ത് കഴിച്ചാൽ മതി, അവിടുക്കും ഇവിടുക്കും കൈയിട്ട് വാരരുത്. അത് കേട്ട മഹാനായ സഹാബി പിന്നീട് ആ ഓർമ്മ പങ്കുവെച്ചിട്ടുണ്ട് ലോകത്തോട്, ഞാൻ പിന്നെ അങ്ങനെ അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മളോട് ഒരിക്കൊരാൾ ബിസ്മില്ല എല്ലാം പറഞ്ഞ ആ കേഞ്ചല്ലീന, അപ്പൊ നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടോ? ഒരു ചോദ്യം ഉണ്ടോ? വലത്തെ കൈ കൊണ്ട് കുടിക്കേ, ഓ ഇസ്ലാം എന്ന് പറഞ്ഞ വൃത്തിയുടെ മതമാണ്, ഇതിങ്ങനെ ചാറും ചോറും ഒക്കെ കൂടി പെരണ്ട ഈ കൈ കൊണ്ട് ഗ്ലാസ് പിടിച്ച് അങ്ങനെ അങ്ങനെ ഒരു വല്ലാത്തൊരു കുടിസാകാനൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഒരു എർത്ത് കൊടുത്തോളാം, ഇടത്തെ കൈ കൊണ്ടൊന്ന് താങ്ങി, ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വലത്തെ കൈ കൊണ്ടൊന്ന് താങ്ങിക്കോളാം, ഗ്ലാസ് എടുത്തിട്ട് എന്നിട്ട് അങ്ങനെ തന്നെ കിബിറിൽ പിന്നെ അങ്ങനെ തന്നെ കുടിക്കും, അങ്ങനെ തന്നെ കുടിക്കും. ഡിസ്പോസിബിൾ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല, ഇടത്തെ കൈ കൊണ്ടേ കുടിക്കും. വലത്തെ കൈ സാൻഡ്വിച്ച്, ഇടത്തെ കൈ പെപ്സി. ഷൈത്താന്റെ പണിയാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഷൈത്താന്റെ പണിയാണെന്നല്ലേ? ഇടത് കൈ കൊണ്ട് തിന്നും ചെയ്യരുത്, കുടിക്കും ചെയ്യരുത്, അത് ഷൈത്താന്റെ സമ്പ്രദായമാണ്, ഷൈത്താനാണ് ആ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളോ, നമ്മളത് ഒരിക്കലും തയ്യാറാവാതെ പിന്നെയും ഇടത്തെ കൈ കൊണ്ട് തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്, കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വേദികളിലും പോയാൽ നമ്മൾ അതിനൊപ്പിച്ചിട്ട് പല ആൾക്കാരുണ്ട്, ഇടത്തെ കൈ കൊണ്ട് കുടിക്കാൻ ഫാഷൻ, മറ്റൊന്നും കാണുന്നില്ലേ, കയ്യും വലുത കൈതിലായില്ലേ, അയളുപ്പന്റെ നോക്കുന്നുണ്ട്, ഇവനേതാ, ഇവനൊരു മാപ്പിളയാണ്, ഇവനൊരു മുസ്ലിമാ, എന്നാ പിന്നെ ഇടത്തെ കൈ കൊണ്ടായിക്കോട്ടെ. ആരെയാ വെറുപ്പിച്ചത്, ആരെയാ സന്തോഷിപ്പിച്ചത്? അള്ളാഹനെ വെറുപ്പിച്ചു, ജനങ്ങളെ സന്തോഷിപ്പിച്ചു. ആരുടെ തൃപ്തിയാ വേണ്ടത്? അള്ളാഹന്റെ തൃപ്തിയോ ജനങ്ങളുടെ തൃപ്തിയോ? ഒരു മറുപടിയേ മോമിനീങ്ങൾക്കുള്ളൂ, അള്ളാഹുവിന്റെ തൃപ്തി. അത് വേണ്ടവർ ശരിക്കും മനസ്സിലാക്കുക, നമ്മുടെ കുടുംബത്തിലും തീൻമേശയിലും ഒക്കെ ഈ സമ്പ്രദായം പ്രചരിപ്പിക്കുക, ബിസ്മി കൊണ്ട് ആരംഭിക്കുക, വലത് കൈ കൊണ്ട് മാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഇസ്ലാം പറഞ്ഞ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കുക, ഓരോന്നും വിശദീകരിക്കാൻ നേരല്ല, നമ്മൾ ബിസ്മിയാണല്ലോ നമ്മുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം നീ കഴിക്കുന്നില്ലെങ്കിൽ നിന്റെ കൂടെ ശൈത്താൻ പാർട്ട്ണറാണ് ഭക്ഷണം കഴിക്കാൻ. ശൈത്താൻ കൂടെ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞു, ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ. വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോ ബിസ്മില്ല പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ കൂടെ ശൈത്താൻ കയറുന്ന പറഞ്ഞു, ബിസ്മില്ല ചൊല്ലിയിട്ട് കയറിയാലോ ശൈത്താൻ പുറത്തു നിൽക്കും. ആഹാ, അതെന്താ, ഒരു പഴുതിന്റെ ഉള്ളിക്കൂടെ വരെയാണ് കടന്നു കയറാം, മനുഷ്യന്റെ ബ്ലഡ് കൂടെ വരെ സഞ്ചരിക്കുന്ന ശൈത്താൻ ഇപ്പൊ ഒരു വാതിലിന്റെ പഴുതിന്റെ ഉള്ളിക്കുടിഞ്ഞ് ഡോർ പൂട്ടിയാൽ തന്നെ ഉള്ളിക്കാൻ കയറിക്കൂടെ? യുക്തിവാദിയുടെ ചോദ്യം, മതയുക്തിവാദിയുടെ ചോദ്യം. മുസ്ലിമീങ്ങൾക്കൊന്നേ മറുപടി ഉള്ളൂ, അള്ളാഹന്റെ റസൂൽ പറഞ്ഞു ബിസ്മില്ലയുടെ പവർ എന്താ, ശൈത്താനാണ് മാറി. അങ്ങനെ പുറത്തുനിന്ന് നോക്കേണ്ടി വരും, ഡോർ അടക്കും വേണ്ട, തുറന്നു എന്തായാലും വേണ്ട അവിടെ നിൽക്കുവാൻ, കാരണം ബിസ്മില്ല ചൊല്ലി അവനെ നിർത്തിയിരിക്കുകയാണ്, അവിടെ പ്രവേശനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈതഹു, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും, ഫദകറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ ത്വആമിഹി, പ്രവേശിക്കുന്ന വേളയിലും ഭക്ഷണത്തിന്റെ സന്ദർഭത്തിലും ശൈത്താൻ വിളിച്ചു പറയും, എന്താ, ലാ മബീതലക്കും വലാ ആശ, നീ നമുക്ക് ഈ വീട്ടിൽ അക്കോമഡേഷനും ഇല്ല, ഫുഡും ഇല്ല, കാരണം ഇയാൾ ബിസ്മില്ലയിട്ടാ കയറിയത്, നമുക്ക് കയറാനും നിവൃത്തില്ല, ഫുഡ് കഴിക്കുമ്പോഴും ബിസ്മില്ലയല്ലേ, നമുക്ക് കൂടെ തിന്നാനും നിവൃത്തില്ല. ശൈത്താൻ പറയുന്ന അള്ളാന്റെ റസൂലാ പറയുന്നത്, അള്ളാന്റെ റസൂലാ പറയുന്നത്, ഏയ് ഞങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ കേട്ടതൊക്കെ വിശ്വസിക്കുള്ളൂ, ബുദ്ധിക്കൊള്ളണില്ല. ഏയ് അങ്ങനെ ശൈത്താൻ പറയോ, ഇന്ന് വരെ നമ്മൾ കേട്ടില്ലല്ലോ, ഞാൻ എത്ര തവണ ബിസ്മില്ലാതെ കയറിയിട്ടുണ്ട്, ഇന്നുവരാരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. മതയുക്തിവാദി ചിന്തിക്കും, പക്ഷേ വിശ്വാസമുള്ള മോമിനീങ്ങൾ വളരെ വിനയത്തോടെ അത് അനുസരിക്കും. ഒരാൾ വീട്ടിലേക്ക് പ്രവേശിച്ചത് ബിസ്മി ചൊല്ലാതെയാണെങ്കിൽ ശൈത്താൻ പറയും, മദറത്തുമുൽ മബീത്, ഇന്ന് നമുക്ക് ഇവിടെ രാത്രി താമസിക്കാനുള്ള സൗകര്യം കിട്ടിപ്പോയി, കാരണം ഇയാൾ ബിസ്മില്ല കൂടെ കയറി മുമ്പേ. വൈദാലം മെതുക്കുരില്ലാഹ ഇന്ദ തഅമിഹി, ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ അവൻ ഭക്ഷണ നേരത്തും ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലോ ശൈത്താൻ പറയും അവന്റെ അനുയായികളോട്, അദ്റക്തുമുൽ മബീത വല്ലശാ, ഇന്ന് ഈ വീട്ടിൽ നമുക്ക് താമസവും കിട്ടിപ്പോയി, ഭക്ഷണവും കിട്ടിപ്പോയി, രണ്ടുണ്ടെന്ന് നമുക്കിവിടെ. കാരണം രണ്ടു നേരത്തും അവൻ എന്ത് പറഞ്ഞില്ല, ബിസ്മില്ല ചൊല്ലിയില്ല. അവ ബിസ്മില്ലാക്ക് ഒരു വല്ലാത്ത മഹത്വമുണ്ട്, അത് ശൈത്താനാണ് മാറ്റി നിർത്തുന്നത്. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ തന്റെ ഇണയുമായി സ്വകാര്യതകൾ പങ്കിടുന്ന നേരത്ത് വരെ
ഇസ്ലാം പറയുകയാണ്, നീ നിന്റെ ഇണയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വേളയിൽ പോലും ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ ആ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടേണ്ടത്. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ, അല്ലാഹുവേ ശൈത്താനെ ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ, നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന സന്താനങ്ങളിലും ശൈത്താൻ അകറ്റേണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ആ നിലക്കാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കാവലവൻ ഉണ്ടാകും. ഇസ്ലാം പറഞ്ഞു എല്ലായിടത്തും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് പറഞ്ഞു? ഇദാ ഖറജ മിൻ ബൈതിഹി ബിസ്മില്ലാഹ്, ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വേളയിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മി ചൊല്ലിക്കൊണ്ട് പറയേണ്ട പ്രാർത്ഥനകൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതാ ശൈത്താൻ അവന്റെ ഭാഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്നു. ഇവന്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല, ഇവൻ ബിസ്മില്ല ചൊല്ലി ഇറങ്ങിയവനാണ്, പ്രൊട്ടക്ഷൻ എടുത്തുപോയി. അവൻ പ്രിക്വേഷനും പ്രൊട്ടക്ഷനും ഒക്കെ എടുത്തിട്ടുണ്ട്, മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. ശൈത്താൻ നിരാശയാണ് ബിസ്മി പറയുമ്പോ. ഏതൊക്കെ സന്ദർഭങ്ങളിൽ? പ്രഭാത പ്രദോഷങ്ങളിൽ രണ്ടു നേരവും നമ്മളോട് പറഞ്ഞില്ലേ മൂന്ന് തവണ പറയാൻ, അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാന്റെ നാമം പറഞ്ഞാ പിന്നെ അതോടൊപ്പം ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല. ആകാശഭൂമികളിൽ ഒന്നും തന്നെ ഒരു ഉപദ്രവവും വരുത്തുകയില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും അവനെല്ലാം അറിയുന്നവനുമാണല്ലോ. സുബഹി ആയതിന്റെ ശേഷം സൂര്യോദയത്തിന്റെ മുമ്പും അസർ ആയതിന്റെ ശേഷം മഗ്രിബാകുന്നതിന്റെ മുമ്പും മൂന്ന് തവണ ഈ പ്രാർത്ഥന എല്ലാവരും പറഞ്ഞിരിക്കൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ട് അവിടെയും ബിസ്മില്ലുണ്ട്, അവിടെയും ബിസ്മില്ലുണ്ട്. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതുപോലെ തന്നെ ഇസ്ലാമിൽ അതാ ബിസ്മില്ല ചൊല്ലിയിട്ട് അറുക്കപ്പെട്ടതാണെങ്കിൽ ആ മാംസം ഹലാലാണ്, ഇല്ലെങ്കിൽ ഹറാമാണ്. കണ്ടോ, മാംസമൊക്കെ ഒരു മാംസം തന്നെയല്ലേ, അറുത്തിട്ടുണ്ട്, പക്ഷേ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ തിന്നാൻ പറ്റുമോ? അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തത് നമുക്ക് ശവമാണ്. വലാ തഅ്കുലു മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖ് വഇന്ന ശയാതീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും വഇന്ന തഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. സൂറത്തുൽ അൻആമിൽ 121-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, വലാ തഅ്കുലു, നിങ്ങൾ തിന്നാൻ പാടില്ല, നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. മിമ്മാലം യുദ്ധക്കരി ഇസ്മുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ഇസ്മ ബിസ്മി പറയപ്പെടാത്ത ഒരു മൃഗത്തെ അറുക്കപ്പെട്ടതെങ്കിൽ വൈന്നഹു ലഫിസ്ഖുൻ, അത് അധർമ്മമാണ്, അധർമ്മമാണ്, പാടില്ല, നിങ്ങൾ കഴിക്കാൻ പാടില്ല. പക്ഷേ ശൈത്താന്മാർ അവന്റെ മിത്രങ്ങളോട് പലതും ദുർബോധനം കൊടുത്തുകൊണ്ടിരിക്കും. എന്താപ്പോ സാധാരണ നിലക്ക് തല്ലിക്കൊന്നതും ചത്തതും ഒക്കെ തിന്ന അർത്ഥത മാത്രം തിന്നാൻ പറ്റുള്ളൂ, മറ്റേ തിന്നാൻ പറ്റുള്ളൂ, രണ്ടായാലും ജീവൻ പോകുന്നല്ലേ, എന്താ പയ്യനൊരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് ശൈത്താൻ അവന്റെ ആൾക്കാരോട് പലതും തർക്കിക്കും, യുക്തിവാദമൊക്കെ പറയും. പക്ഷെ വിശ്വാസികളോടല്ല പറയണ്, ബിസ്മില്ല പറയപ്പെടാത്ത അറവ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഉരുവിന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. നായ ഒരു വസ്തുവിനെ പോയി പിടിച്ചുവിടുന്ന അത് നമുക്ക് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റും. നീ പഠിപ്പിച്ച പരിശീലിക്കപ്പെട്ട വേട്ടനായ ആണെങ്കിൽ ആ വേട്ടനായനാണ് വിടുമ്പോ ബിസ്മില്ല പോയി പിടിച്ചുണ്ട്, ഓർഡർ കൊടുക്കാണ് നായക്ക്. വേട്ടനായ പോയിട്ടും ഒരു മൃഗത്തെ പിടിച്ചെന്ന് കൊണ്ടുവരും, നമ്മളെന്ത് ചെയ്യും? ഭക്ഷിക്കും. അതിനർത്ഥം നമ്മൾ തിന്നും. ആ വേട്ടനായ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ മാംസാനുവദനീയാണ്. കാരണം ഭക്ഷിച്ചതിന്റെ അർത്ഥം എന്താ? അത് അതിനു വേണ്ടി പിടിച്ചതാണ് അതിന്റെ അർത്ഥം. ഭക്ഷിക്കാതെ യജമാനന്റെ കാൽക്കലേക്കും കൊടുത്തിട്ട് കൊടുക്കുമ്പോഴോ, ഇത് എനിക്കല്ല, യജമാനനാണ്. പഠിപ്പിക്കപ്പെട്ട പരിശീലിക്കപ്പെട്ട വേട്ടനായയെ വിടുമ്പോ ബിസ്മില്ല, ബിസ്മി ചൊല്ലിട്ടാ വിടുന്നത്. അവിടെയും ബിസ്മില്ല, എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്, എല്ലാ ഘട്ടങ്ങളിലും. വല്ലാത്തൊരു അത്ഭുതകരമായ കാര്യമാണിത്. ഉളു എടുക്കുമ്പോ ബിസ്മില്ല, ബിസ്മി അല്ലാതെ ഉളു എടുക്കരുത്, ബിസ്മില്ല മനഃപൂർവ്വം ബിസ്മി ഒഴിവാക്കരുത്, ബിസ്മി ചൊല്ലിക്കൊണ്ട് ഉളു ആരംഭിക്കണം. രോഗശമനത്തിനുള്ള മന്ത്രം നടത്തുന്ന വേളയിൽ ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ, ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു കൊടുത്തത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഉസ്മാൻ ഇബ്നു അബില്ലാസ് സഖഫി റളിയല്ലാഹു തആല അൻഹു കേറി വന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, മുസ്ലിമായ കാലം തൊട്ട് എന്റെ ബോഡിയിൽ ഒരു സ്ഥലത്ത് വല്ലാത്ത വേദന തോന്നുന്നുണ്ട്,
ഒരുപാട് കാലമായി എന്റെ ബോഡിയിൽ ഒരു സ്ഥലത്ത് വല്ലാത്ത വേദനയുണ്ട്, മുസ്ലിമായ കാലം തൊട്ട് തുടങ്ങിയ വേദനയാണ്. നബിയെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പരിഹാരം തേടാൻ വേണ്ടി സഹാബി വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിന്റെ ശരീരത്തിൽ വേദന തോന്നുന്ന ഭാഗത്ത് നിന്റെ കൈ നീ വെച്ചോ, വഖുൽ, നീ പിന്നീട് പറയുകയും ചെയ്തോളൂ, ബിസ്മില്ലാ മൂന്ന് തവണ നീ ബിസ്മി ചൊല്ലിക്കോ. മുസ്ലിമീങ്ങളെ, നമ്മളൊക്കെ മറന്നുപോയ ചര്യകൾ അതൊക്കെ. ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേദന വരുമ്പോഴും ആദ്യം ഇത് ചെയ്തോളി. ഇനി രോഗം മാറിയില്ലെങ്കിൽ തന്നെ അള്ളാന്റെ നാമം പറഞ്ഞ് ദിക്റും പറഞ്ഞ മഹത്വം നമുക്ക് രേഖപ്പെടുത്തി കിട്ടൂലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ടാ പറയുന്നത്, നബിയെ, വേദന ഉണ്ട് ശരീരത്തിൽ, കുറെ കാലമായിട്ടുള്ള വേദനയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടേ? റസൂലുള്ള പറയുന്നത്, നിന്റെ വേദന വരുന്ന ഭാഗത്ത് കൈവച്ച് എവിടെ ആവട്ടെ കൈവെക്കുക. കൈവച്ചിട്ട് ബിസ്മില്ലാ മൂന്ന് തവണ അത് പറയാനാ പറയുന്നത്. പിന്നെയോ, പിന്നെ നീ പറയണം, അഊദു ബില്ലാഹി വ ഖുദറതി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. എത്ര തവണ? ഏഴ് തവണ. അങ്ങനെ പത്ത് തവണ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പ്രത്യേകമായ കുദറത്ത് വകേറെ ഞാൻ അവനോട് കാവൽ ചോദിക്കുകയാണ്. മിൻ ശരി മാ അജിദു, എനിക്ക് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്ന വേദനയുടെ തിന്മയില്ലെന്ന്, ഉഹാദിറു, എന്താ എന്റെ വേദന എന്നറിയാതെ എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. അള്ളാഹ്, ഇത് എന്തിന്റെ വേദനയാവോ എന്ന് ഞാൻ വല്ലാതെ പേടിക്കുന്നുണ്ട്. ആ പേടിക്കുന്ന കാര്യത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു ഏഴ് തവണ പറയാൻ. ഒന്ന് പരീക്ഷിച്ചു നോക്കി ആ സഹാബിയുടെ അനുഭവം പറയട്ടെ. നല്ല ഈമാനുള്ള മനുഷ്യന്മാരില്ലേ? ആ സഹാബി പറയണേ, ഞാനത് ഉടനെ ചെയ്തു, ഇന്ന് വരെ പിന്നെ ആ വേദന കണ്ടിട്ടില്ല. നമ്മള് നമ്മുടെ കുട്ടികൾക്ക് വേദന ഉണ്ടാവുമ്പോ വേദന ഉള്ള ഭാഗത്ത് പറയാനറിയാത്ത കുട്ടികളാണ് അവിടെ കൈവച്ച് നമ്മളിത് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് വേദന വരുമ്പോ പ്രാർത്ഥിക്കുക, തലവേദന എന്ത് വേദന ആട്ടോ, അവിടെ കൈവച്ചൂടെ ബിസ്മില്ലാ അള്ളാന്റെ നാമത്തിലാ ഞാൻ പറഞ്ഞു വരുന്നതാണ്. അള്ളാന്റെ നാമം ബിസ്മി ചൊല്ലിക്കൊണ്ട് രോഗശമനത്തിനുള്ള തേട്ടം ആരംഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വേദനിച്ച് കിടക്കുകയാണ്, രോഗിയായി കിടക്കുകയാണ്. രോഗിയായി കിടക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മന്ത്രം നടത്താൻ, അവിടുത്തേക്ക് വേണ്ടി രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്താൻ, അതാണല്ലോ മന്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വരികയാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. നമ്മുടെ ഉമ്മായിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കാന ഇദസ്തകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഖാഹു ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രോഗം വന്നാൽ ജിബ്രീൽ മന്ത്രിക്കാറുണ്ട്, ജിബ്രീൽ വന്ന് മന്ത്രിക്കാറുണ്ട്. എന്നിട്ട് എന്താണ് ജിബ്രീൽ തുടങ്ങാറുള്ളത്? ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മി ചൊല്ലിട്ടാ തുടങ്ങുക. എല്ലാ രോഗത്തിൽ നിന്നും അല്ലാഹു താങ്കൾക്ക് ശിഫ നൽകട്ടെ. എല്ലാ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും താങ്കളെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എല്ലാ കണ്ണേറുകാരുടെ ശരീരിൽ നിന്നും നിങ്ങൾക്ക് അല്ലാഹു കാവൽ നൽകട്ടെ. ഷിർക്ക് ഷിർക്ക് ഷിർക്ക്, കണ്ണേറുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ മുശ്രിക്കായി പോകുന്നാണ് ചില ആളുകൾ പറയുന്നത്. അള്ള നിശ്ചയിച്ചൊരു കാരണാണത്, അള്ള നിശ്ചയിച്ചൊരു കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരാളുടെ നോട്ടം കൊണ്ട് ചിലപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായേക്കാം, എല്ലാം അതായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമുക്ക് ഉറപ്പിക്കാനും കഴിയില്ല. സംശയിക്കപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥനകളുണ്ട്. എന്താ അങ്ങനെ സംശയിക്കപ്പെടുമ്പോ വീട്ടിന്റെ അമ്മ തന്നെ കരിങ്കണ്ണാ നോക്ക്, എരിയൊക്കല, കയ്യിലും കാലിലൊക്കെ കറുത്തതോ മറ്റുള്ള ചരടുകൾ കെട്ടല, ഹോമം നടത്തല, മറ്റേതെങ്കിലും വസ്തുക്കളുടെ കോലം തൂക്കല, അതൊന്നുമല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണിന്റെ ശരീരിൽ നിന്ന്, എല്ലാ കണ്ണന്മാരുടെ ശരീരിൽ നിന്നും നിങ്ങൾക്ക് അള്ളാഹുവിന് കാവലുണ്ടാകട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദുആ ചെയ്തു. റവാഹു മുസ്ലിം റഹിമഹുല്ലാ. അങ്ങനെ കുറെ ദിക്റുകളുണ്ട്. അതുപോലെ ബിസ്മിയുടെ മഹത്വങ്ങൾ കേട്ടോ. വാതിലടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറയാണ്, ഇതൊക്കെ ഈ സമുദായത്തിന് എന്നോ അറിയാതെ പോയി. അഖ്ലിഖുൽ അബ്വാബ് വദുക്കുറു ഇസ്മല്ലാഹ്, നിങ്ങൾ വാതിൽ പൂട്ടുമ്പോ ബിസ്മി ചൊല്ലണേ, ബിസ്മി ചൊല്ലിയിട്ട് വാതിലടക്കണം. ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖാ, അടച്ചിട്ട ഡോർ തുറക്കാൻ ശൈത്താന് പറ്റൂല.
അത്ര വലിയ കഴിവുള്ള ശൈത്താൻ ഇപ്പൊ നമ്മളൊരു പൂട്ടുവിളിക്കാനുള്ള പണി, മതയുക്തിവാദിയുടെ ചോദ്യം. പക്ഷെ മോമിനിയങ്ങൾ വിശ്വസിക്കുകയാണ് അള്ളാന്റെ റസൂൽ പറയും, ബിസ്മി ചൊല്ലി ലോക്ക് ചെയ്ത് അടച്ചൊരു ഡോറ് ശൈത്താൻ തുറക്കാൻ പറ്റൂല, പറ്റൂല എന്ന് പറ്റൂല. അതായത് അള്ളാഹ് അറിയിച്ചിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞതാ, ബിസ്മിന്റെ പവറാണ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങിയാനുള്ള പവറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ ഉണ്ടല്ലോ കുടിക്കാനുള്ള കുടിവെള്ളം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ തോൽപാത്രങ്ങൾ, അന്ന് തോൽപാത്രങ്ങളാണ്, ആ പാത്രങ്ങളൊക്കെ നിങ്ങൾ ഭദ്രമായി കെട്ടിവെക്കണം, അടച്ചു വെക്കണം. വദുഖുറു ഇസ്മല്ലാഹി അലൈഹാ, ബിസ്മി ചൊല്ലണം, ബിസ്മി ചൊല്ലി പാത്രമൊക്കെ കെട്ടി വെക്കണം. വഹമ്മിറു ആനിയതക്കും, നിങ്ങളുടെ ഭക്ഷണ പാത്രങ്ങളൊക്കെ തുറന്നിടാതെ മൂടി വെക്കണേ. വദുഖുറു ഇസ്മല്ലാ, ബിസ്മില്ലാ ചൊല്ലി മൂടി വെക്കണേ. പാത്രങ്ങളൊക്കെ മൂടി വെക്കുമ്പോ ബിസ്മില്ല ചൊല്ലി മൂടി വെക്കാം. എന്താ അതിന്റെ ഒക്കെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരിക്കലേ, ഓരോ വർഷത്തിലും ചില മഹാമാരികൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതായത് ഡേറ്റായ ഒരു സമയത്താണെന്ന് നമുക്കറിയില്ല. അത് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ഭക്ഷണപാത്രം തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ ആ മഹാമാരിയുടെ അണുക്കളുടെ അതിൽ പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളോട് പറയണം, നിങ്ങൾ ഭക്ഷണപാത്രമൊക്കെ മൂടി വെക്കണം, അപ്പോഴും ബിസ്മില്ലയെല്ലാം മറക്കരുത്, ബിസ്മി ചൊല്ലണം, ബിസ്മി ചൊല്ലണം. ഒന്നും നിങ്ങൾക്ക് മൂടി വെക്കാൻ കിട്ടിയില്ല, നോക്കി അള്ളാന്റെ റസൂല് പറയണേ, വലവൻ തരുതു വലൈഹാ ശയ്യ, ഒരു കമ്പെടുത്തിട്ടെങ്കിലും അതിന് മേലൊന്ന് ഇടവെക്ക്. ഏയ്, മൂടി വെക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ബിസ്മി ചൊല്ലിയിട്ട് പാത്രമൊന്നുമില്ല, വലിയൊരു പാത്ര, അതിന് മൂടി വെക്കാൻ മാത്രമുള്ള ഒരു വലിപ്പമുള്ള ഒരു മൂടിയില്ല, എന്നാ എന്തെങ്കിലും ഒരു കമ്പ് ഒരു സാധനം എടുത്തിട്ടെങ്കിലും അതിന്റെ മേലൊന്നും ഇങ്ങനെ നാട്ടി വെക്കാൻ, കടത്തി വെക്കാൻ, ബിസ്മി ചൊല്ലിയിട്ട് വെക്കാൻ, ആപത്തൊന്നും ബാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു, വിനയത്തോടെ കേൾക്കുന്നു, നമ്മൾ അനുസരിക്കുന്നു. വാത്തുഫിയു മസാബിഹക്കും, നിങ്ങളെ വിളക്കുകളൊക്കെ അണച്ചു കിടക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദുനിയാവിലെ ഒരു തീ കൊണ്ടുപോലും എന്റെ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടരുത്, വീടിന് തീപിടുത്തണ്ടാവരുത്, ലൈറ്റൊക്കെ അണച്ചു കിടക്കണം. അന്ന് വൈദ്യുത ദീപങ്ങളല്ല, സൈത്തിൽ മുനിഞ്ഞു കത്തുന്ന തൈത്തിരികളുള്ള വിളക്കുകളാണ്. അത് അണക്കാതെ കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എലി പോലെയുള്ള ക്ഷുദ്രജീവികൾ അതും കൊണ്ട് നേരെ വീട്ടിന്റെ മറ്റുപ്പാവിലേക്കൊക്കെ ഓടിപ്പോവും, തീപിടുത്തുണ്ടാവും, നിങ്ങളിൽ നശിച്ചു പോകും. ഈ ഉമ്മത്തിന് ദുനിയാവിലെ തീ പോലും ഏൽക്കരുതെന്ന് ആശിച്ച മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവിടുന്ന് പറഞ്ഞു, ബിസ്മി ചൊല്ലാൻ, ബിസ്മി ചൊല്ലാൻ വേണ്ടി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ജീവിതം നീ ഉറങ്ങാൻ കിടക്കൂലേ, ഉറങ്ങാൻ കിടക്കുമ്പോ എന്തോ ബിസ്മിക റബ്ബീ പവഴ്ത്തു ജംബീ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ ബോഡി ഇതാ കിടക്കയിൽ എന്റെ പായയിൽ വെച്ചിരിക്കുന്നു. ബിസ്മിക റബ്ബീ, റബ്ബേ നിന്റെ നാമത്തിൽ ഇതാ ഞാൻ കിടക്കുന്നു. ഉറങ്ങാൻ നേരത്ത്, കിടക്കാൻ നേരത്ത് അവിടെയും ബിസ്മി എല്ലാം പഠിപ്പിച്ചു. ഒരുപാട് എന്റെ സഹോദരങ്ങളെ വിശദീകരിക്കാതെ പറഞ്ഞു പോകാൻ, ഉണരുന്ന നേരത്ത് എന്ത് പറഞ്ഞു, ഞെട്ടി ഉണരുകയാണ്, പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ടു പേടിച്ചു, പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഫസിയ അഹദുക്കും മിൻ നൗമിഹി, ആരെങ്കിലും തന്റെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് പേടിച്ച് ഞെട്ടി ഉണർന്നാൽ, ഫല്യഖുൽ ബിസ്മില്ലാ, ബിസ്മില്ല ചൊല്ലട്ടെ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഗളബിഹി വമിൻ ശരരി വശരരി ഇബാദിഹി വമിൻ ശരരി ശയാതീനി അയഹദുറൂൻ, എല്ലാ ശൈത്താന്മാരും എന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്നും, അള്ളാഹുവിന്റെ ഏതടിമകളുടെ ശറിൽ നിന്നും, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നുമൊക്കെ ഞാനിതാ സമ്പൂർണമായ റബ്ബിന്റെ വചനങ്ങൾ മുഖേന അവനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് ഞെട്ടി ഉണരുമ്പോ പേടിച്ചുണരുമ്പോ പറയാൻ, ബിസ്മി ചൊല്ലിയിട്ട് ആരംഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എല്ലാ സമയങ്ങളിലും നമ്മൾ പള്ളിയിൽ കയറുമ്പോ ബിസ്മില്ല ചൊല്ലണം, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിസ്മില്ല ചൊല്ലണം, അവസാനം നമ്മുടെ ബോഡി കൊണ്ടുപോയിട്ട് മണ്ണിലാണ് വെക്കുമ്പോഴും, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അസ്തമനാണല്ലോ, അവനെല്ലാം കഴിഞ്ഞു, ഈ ഭൂമിയിലുള്ള അവന്റെ ഡ്യൂട്ടി അവസാനിച്ചു, അവന്റെ കണക്ക് പുസ്തകവുമായി അവൻ പരലോകത്തേക്കുള്ള യാത്രയിലാണ്, അവനെ സംസ്കരിക്കുന്ന ജനാസ അടക്കുന്ന ആളുകളോട് ഇസ്ലാം പറഞ്ഞു, ഇദാ വളഅത്തും മൗതാകും ഫിൽ ഖുബൂരി ഫഖൂലൂ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി, നിങ്ങളിൽ മരണപ്പെട്ടവരുടെ ജനാസ നിങ്ങൾ ഖബറിലേക്ക് വെക്കുന്ന വേളയിൽ ബിസ്മില്ല ചൊല്ലണേ, വഅലാ മില്ലത്തി റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഇദാ ഞാൻ ഖബറടക്കുന്നു പറഞ്ഞാ ബോഡി വെക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ബിസ്മിക്ക് ഒരു പവർ ഉണ്ട്, മറന്നു പോകരുത്. അതാണ് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതൃക കാണിച്ചിരുന്നു,
കത്തെഴുതുകയാണ്. ഇന്നഹു മിൻ സുലൈമാൻ ഫ്രം ഇന്നയാള്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിഷയം എന്താ? അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. എന്റെ അടുക്കലേക്ക് എന്നേക്കാൾ ഔന്നത്യം കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ പാടില്ല. മുസ്ലിമായ ഇവിടുത്തെ ഭരണകൂടം, മുസ്ലിമായ വിശ്വാസികളായ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളണം. എങ്ങനെ? മുസ്ലിമായി വന്നോളണം. അനുസരണയുള്ളവരായിക്കൊണ്ട് ഈ രാജ്യത്തേക്ക് സ്വാഗതം. ഈ രാജ്യത്തിലേക്ക് മടന്നു വന്നുകൊള്ളണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് കൃത്യമായി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രാജ്ഞിയുടെ ദർബാറിലേക്ക് കത്ത് കൊടുത്തയച്ചു. കത്ത് കൊടുത്തയച്ചപ്പോ വേഗം എന്ത് ചെയ്യണ്? ദർബാറിൽ ആളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് അന്വേഷിക്കണം. വായിച്ചു കേൾപ്പിച്ചല്ലോ, കത്ത് വായിച്ചു കേൾപ്പിച്ചത് മുതൽക്കാണ് നമ്മൾ ബിസ്മിയിലേക്ക് പോയത്. ബിൽഖീസ് രാജ്ഞി കത്ത് വായിച്ചു കേൾപ്പിച്ചു, എന്നിട്ട് പറയാണ്, قالت يا ايها الملأ افتوني في امري ما كنت قاطعه امرا حتى تشهدون. രാജ്ഞി പറഞ്ഞു, യാ അയ്യുഹൽ മലഊ, ഹേ പൗരപ്രധാനികളെ, അഫ്തൂനി ഫി അംരി, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം പറഞ്ഞു തരണം. നമ്മൾ എന്താ വേണ്ടത്? കത്തുപ്പ നിങ്ങൾ കേട്ടല്ലോ, ആരാ അയച്ചതെന്നും കേട്ടു, അതിന്റെ ഗൗരവമുള്ള വരികളും അറിഞ്ഞു. അതുകൊണ്ട് എനിക്കായിട്ടൊരു തീരുമാനം പറയാൻ കഴിയില്ല, നിങ്ങൾ എന്നോടൊരു തീരുമാനം പറഞ്ഞു തരണം. അഫ്തൂനി ഫി അംരി, എന്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം അറിയിച്ചു തരണം. കാരണം മാകുന്തു ഖാതിയത്തൻ അംറ, എനിക്ക് കണ്ണിതമായി ഒരു കാര്യവും തീരുമാനിക്കാനാവില്ല. ഹത്താ തശ്ഹദൂൻ, നിങ്ങൾ എന്റെ അടുക്കൽ ഹാജറാവാതെ. നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ലാതെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊക്കെ എന്റെ അടുക്കലുണ്ടല്ലോ, നിങ്ങളൊക്കെ ഒന്ന് പറയും, എന്താ നമ്മൾ ചെയ്യേണ്ടത്? സുലൈമാന്റെ ഈ കത്തിനോട് നമ്മൾ എങ്ങനെയാ പ്രതികരിക്കേണ്ടത്? അപ്പൊ രാജദർബാറിൽ നിന്നുള്ള മറുപടി, സേനാനായകന്മാരെ നീട്ടിട്ട് പറഞ്ഞു, قالوا نحن أولو قوة وأولو بأس شديد والأمر إليك فانظري ماذا تأمرين. പാലു അവര് പറഞ്ഞു, ഒന്നടങ്കം പറഞ്ഞു, അല്ലയോ രാജ്ഞി, നഹനു, ഞങ്ങൾ ഒരു കുവത്തിൻ, നല്ല ശക്തിയുള്ളവരാണ്, നല്ല പവറുള്ള പട്ടാളക്കാരാണ് ഞങ്ങൾ. നല്ല യുദ്ധവീര്യവുമുള്ളവരാണ് നമ്മൾ, നല്ല യുദ്ധ സാമഗ്രികളും എല്ലാ അർത്ഥത്തിലും തികഞ്ഞവരും നല്ല രൂപത്തിലുള്ള സംവിധാനങ്ങളും ശാരീരികമായും നല്ല പവറുള്ളവരും എല്ലാം ഒത്തിണങ്ങിയ പട്ടാളക്കാരാണ് ഞങ്ങൾ. സൂചന കൊടുത്തു യുദ്ധം ചെയ്യണം. ആ വാക്കിന്റെ സൂചന എന്താ? യുദ്ധം ചെയ്യണം. പക്ഷേ അത് പറഞ്ഞില്ല, ഞങ്ങൾക്ക് നല്ല കഴിവുണ്ട്, കരുത്തുണ്ട്, എല്ലാം തികഞ്ഞവരാണ് നമ്മൾ, നല്ല പവറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന ഒരു വാക്ക് അവർ പറഞ്ഞു. അതെന്താ? വൽ അംറു ഇലൈക, ഇനി കാര്യം തീരുമാനിക്കാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഫൻദുരി, അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചോളൂ. മാദാ തഅ്മുരീൻ, അങ്ങന്ന് എന്താണോ കൽപ്പിക്കുന്നതെങ്കിൽ അത് ചെയ്യാനും അനുസരിക്കാനും ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ സന്നദ്ധരാ, അതുകൊണ്ട് തീരുമാനം നിങ്ങൾക്ക് വിട്ടുതരുന്നു. വേണ്ടി വന്ന ഞങ്ങൾ റെഡി, ഞങ്ങൾ ആരെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാ, അതിന് മാത്രം നമ്മളെ അടുത്ത് എല്ലാ കോപ്പും ഉണ്ട്. ഇനി തീരുമാനങ്ങളെ വകയാണ്, നിങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എന്താണെങ്കിൽ കൽപ്പിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ്. ഇതാണ് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ മറുപടി. അപ്പൊ യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ് തന്റെ ദർബാറിലുള്ള ആളുകളുടെ വാക്കുകളിൽ നിന്ന് രാജ്ഞിക്ക് മനസ്സിലായി. അപ്പൊ അവരതിന് കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? قالت ان الملوك اذا دخلوا قريه نفسدوها وجعلوا اعزه اهلها اذله وكذلك يفعلون. അവര് പറഞ്ഞു, ഇന്നൽ മുലൂക, ഈ രാജാക്കന്മാർക്ക് ഒരു ശൈലിയുണ്ട്. പട്ടാളക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്കുള്ള പതിവ്, ഇദാ ദഖലു ഖറിയത്തൻ, അവരൊരു നാട്ടിലേക്ക് കയറിയാൽ, അവരൊരു പ്രദേശത്തേക്ക് കയറിയാൽ, അവർ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്നാൽ പിന്നെ സാധാരണ നിലക്കുള്ള എല്ലാ രാജാക്കന്മാരുടെയും പരിപാടി എന്താ? അഫ്സദൂഹ, അവരവിടെ കുഴപ്പമുണ്ടാക്കും. കുഴപ്പം തന്നാ ഒന്നുകിൽ നമ്മളെ പിടിച്ച് ബന്ധിക്കും, എല്ലാരും പിടിച്ചുകൊണ്ടോ ബന്ദികളാക്കും, വേണ്ടി വന്നാ ഒരു കൊല്ലും, ഇല്ലെങ്കിൽ കൊണ്ടുപോയി ജയിലിലിടും. ഈ മൂന്നാളൊന്നും എന്തായാലും നടക്കും, അതില്ലാതെ അവർ തിരിച്ചു പോകില്ല. പ്രത്യേകിച്ചൊരു സുലൈമാൻ നബിയാണ്, നല്ല വീര്യമുള്ള ആളാണ്, അത് നടക്കും. അവരങ്ങനെയാ സംഭവിക്കുക.
മാത്രല്ല വജാലു ഇസ്സതഹിലിഹ അദില്ല, കാരണം മുസ്ലിമീങ്ങളായ രാജാക്കന്മാരെയൊന്നും ഇവർക്ക് പരിചയമില്ലല്ലോ. അവർക്ക് പരിചയമുള്ള രാജാക്കന്മാരൊക്കെ ഇങ്ങനെയാണ്, ഒരു നാട്ടിൽ കയറിയാൽ എരച്ചു കയറിയിട്ട് ആളുകളെ ഒന്ന് കൊന്നുകളയും, അതല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കും, അതല്ലെങ്കിൽ ജയിലറക്ക് ഉള്ളിലാക്കും തടവിലാക്കും, അതുമല്ലെങ്കിലോ അതോടൊപ്പം ആ നാട്ടിലെ നിവാസികളിലെ ഏറ്റവും ഉയർന്ന ആളുകളെയൊക്കെ അതില്ലെ തന്നെ അവർ നിന്ദ്യന്മാരായിട്ടേ കാണൂ. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടാവില്ല, അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ ആളും നിസ്സാരന്മാരായിട്ട് അവർ കാണുള്ളൂ. അപ്പൊ ജാലു അവരാക്കും ഐസത്ത് അഹ്ലിയ, ആ നാട്ടുകാരായ ആളുകളിലെ ഉന്നതന്മാരെ അതില്ലത്തൻ വളരെ നിസ്സാരന്മാരാക്കും. വക്കദാലി കയഫലു, അങ്ങനെയാ പതിവ്, അങ്ങനെയുണ്ടാവുക, അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാനൊരു തീരുമാനം എന്റെ മനസ്സിലുണ്ട്, ഞാൻ അതൊന്ന് ആദ്യം പയറ്റി നോക്കട്ടെ. അതെന്താ? وَإِنِّي مُرْسِلَةٌ إِلَيْهِمْ بِهَدِيَّةٍ فَنَاظِرَةٌ بِمَا يَرْجِعُ الْمُرْسَلُونَ. എന്താണ് അവർ പറയുന്നത്? ഞാൻ സുലൈമാൻ നബിയുടെ അടുത്തേക്ക്, ആ രാജ്യക്കാരിലേക്ക് ഞാൻ ഇതാ കൊടുത്തേക്കാൻ ഉദ്ദേശിക്കുന്നു. ബിഹദിയ, ഒരു വമ്പിച്ച സദിയ കൊടുത്തേക്ക്, കുറെ സ്വർണവും കുറെ വെള്ളിയും കുറെ സാധന സാമഗ്രികളും ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വമ്പിച്ച കെട്ട് കാഴ്ച, ഒരു കാഴ്ച തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഹദിയ, വമ്പിച്ച പ്രസന്റേഷൻ. രാജാവ് ഒരു രാജാവിന് കൊടുത്തേക്കുമ്പോ നമ്മൾ കൊടുത്തേക്കണ മാതിരി ഒരു മൊബൈൽ ഫോണൊന്നും ആവില്ലാന്ന് ഉറപ്പല്ലേ? വമ്പിച്ചതാ കൊടുത്തേക്ക, വമ്പിച്ച സാധനം. ബിഹദിയത്തിൻ, കാരണം സുലൈമാൻ നബിയുടെ പട്ടാളം എന്താന്നൊക്കെ ഏകദേശം 33 മനസ്സിലായിട്ടുണ്ട്. അതിന് യോജിച്ച നിലക്കുള്ള, വമ്പിച്ച നിലക്കുള്ള ഒരു ഹദിയ ഞാൻ കൊടുത്തേക്കും. എന്നിട്ട് ഫനാദിറ, നമുക്ക് നോക്കാം. ബിമ യർജിഉൽ മുർസലൂൻ, ഈ പ്രസന്റേഷനും കൊണ്ട് പോകുന്ന ദൂതന്മാര് എന്ത് റിപ്പോർട്ടാ നമുക്ക് തിരിച്ചു വരുമ്പോ തരുന്നത് എന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം. പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്, ഇത് കൊടുത്തയച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? അവര് മനസ്സിലാക്കിയത് ഈ ഹദിയ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താ അറിയോ? സാധാരണഗതിയിൽ പണത്തോടും അതുപോലെ തന്നെ ഭൂമിയിലുള്ള സൗകര്യങ്ങളോടുമൊക്കെ ആർത്തി രാജാക്കന്മാർക്ക് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള രാജാവാണ് ഇയാളെങ്കിൽ ഇതുമ്മലയാളെ ഒതുങ്ങിക്കോളും. നമ്മളെ ഈ സൗകര്യവും ഈ സ്വർണവും പണവും സംവിധാനങ്ങളൊക്കെ ചെല്ലുമ്പോ അയാളെ കണ്ണങ്ങ് മഞ്ഞളിക്കും. അതോടുകൂടെ അയാളെ വീര്യൊക്കെ അല്ലാത്ത അയാൾ വരെ തൂനി മുസ്ലിമീനൊക്കെയാണ് മറക്കും. അങ്ങനെയുള്ള കാശും പണവും സൗകര്യമൊക്കെ കാണുമ്പോ ആദർശം മറക്കുക. അപ്പൊ ഈ രാജാവ് ആ കൂട്ടത്തിലാണോ വിചാരിച്ചത്? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു നോക്കുക. കാരണം ജമ്മുൽ മാല് കുറെ പണം വേണം, ഒരുപാട് കൊട്ടാരത്തിലെ സുഖങ്ങൾ വേണം, സൗകര്യങ്ങൾ വേണം. ഇതൊക്കെയാണ് അയാളെ ഉദ്ദേശമെങ്കിൽ, ഇതൊക്കെയാണ് അയാളെ ഉദ്ദേശമെങ്കിൽ അയാൾ ഇതിൽ വീഴും, അയാൾ ഇതിൽ വീഴും. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ട്, അയാൾ അങ്ങനെ വീഴാൻ സാധ്യതയല്ല. കാരണം അതൊന്നുമല്ല അയാൾ ആവശ്യപ്പെടുന്നത്, അള്ളാന്റെ അടുത്തേക്ക് പോണമെന്നാ, മുസ്ലിമീങ്ങളായിട്ട് വരണം എന്നാ പറയണേ. അപ്പൊ ഭൗതികമായ ഒരു താല്പര്യം അല്ല. എന്നാലും ഒന്ന് നോക്കുക, ഒരു ടെസ്റ്റ് കൊടുത്തയച്ചു നോക്കുക, എന്താ പരിപാടി എന്നൊന്ന് മനസ്സിലാക്കാലോ. അങ്ങനെ രാജ ദർബാറിൽ നിന്ന് വമ്പിച്ച സമ്മാനങ്ങളുമായി കൊണ്ട് രാജദൂതന്മാർ, രാജ്ഞിയുടെ ദൂതന്മാർ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക്, ദർബാറിലേക്ക് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അമൂല്യമായ രത്നങ്ങളും സ്വർണവും പട്ടും വള എല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട്, ഇത് രാജ്ഞി തന്നയച്ചതാ, നിങ്ങൾക്കാണ്, ഇതെല്ലാം നിങ്ങൾക്കാണ് എന്നങ്ങോട്ട് പറയുമ്പോ ആനായി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം. ഫലമ്മാ ജാ സുലൈമാൻ ഖാല അതുമിദ്ദൂനനി ബിമാലിൻ ഫമാ ആതാനി അല്ലാഹു ഖൈറു മിമ്മാ ആതാകും ബൽ അൻതും ബിഹദിയതികും തഫ്രഹൂൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൃത്യമായിട്ട് അത് കണ്ടപ്പോൾ പറഞ്ഞ മറുപടി ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ അടുത്ത അവസരത്തിലൂടെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകന്മാരുടെ, മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കിയതുപോലെ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد، والحمد لله رب العالمين، والسلام عليكم ورحمة الله.